ഇവിടെ നമ്മൾ പറഞ്ഞു ഞാൻ ഇവിടെ സംസാരിക്കേണ്ട വിഷയം കരുത്തുറ്റ കുടുംബം കരുത്തുറ്റ സമൂഹം കുടുംബ ബന്ധങ്ങൾ ഏറെ ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ അസാരസ്യങ്ങളും അസ്വസ്ഥതകളും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വിഷയത്തിന് ഏറെ പ്രസക്തിയുണ്ട് പ്രാധാന്യമുണ്ട് ഞാൻ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ വചനം നിങ്ങൾക്കൊക്കെ ഏറെ സുപരിചിതമാണ് ഇവിടെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള ഞാൻ പറഞ്ഞല്ലോ എന്റെ നാട്ടുകാരോട് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രബോധനം തുടങ്ങിയ സന്ദർഭത്തിൽ പറഞ്ഞത് തുടങ്ങാൻ വേണ്ടി പറഞ്ഞത് പ്രത്യക്ഷമായി പ്രകടമായി ഈ ജനതയെ ഈ ഒരു പ്രബോധന മേഖലയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഅൻദിർ അശീറതകൽ അഖറബീൻ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളെ ഈ ഒരു സന്ദേശത്തിലേക്ക് ക്ഷണിക്കണം അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വാസ്വബാഹ വാസ്വബാഹ അല്ലേ ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചു എല്ലാവരും ആ സഫാ കുന്നിന്റെ താഴ്വരയിൽ ഒത്തൊരുമിച്ച് ചേർന്നു അവിടെ വെച്ചുകൊണ്ടാണ് പ്രബോധനത്തിന്റെ പരസ്യ തുടക്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ആളുകളെ ഉത്ബുദ്ധരാക്കാൻ സാധിക്കുക എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമുക്കറിയാം അള്ളാഹുവിന്റെ വഴിയിൽ ദൈവിക മാർഗത്തിൽ ജീവിതം നയിക്കാനോ ആ ദൈവിക മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ സംതൃപ്തിയോടെ ദൈവത്തിലേക്ക് അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ജഗനിയന്താവായ ദൈവം തമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അൽ-ഇസ്തിഅദാദു ലി യൗമിർ റഹീൽ വിശ്വാസി സമാജത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അത് വേർപാടിന്റെ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കമാണ് അൽ-ഇസ്തിഅദാദ് മുന്നൊരുക്കമാണ് ഈ ലോകം നശ്വരമാണ് നൈമിഷികമാണ് ഈ ഒരു അല്പ ജീവിതം കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ നിന്നും തിരിച്ചു പോവേണ്ട ആളുകളാണ് ആ വേർപാടിന്റെ ദിവസമുണ്ടല്ലോ ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കമാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ ദിവസവും അവന്റെ ഓരോ നിമിഷവും അങ്ങനെ എത്രത്തോളം നമുക്ക് ജീവിതം ആ രൂപത്തിൽ കെട്ടിപ്പടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ കഴിഞ്ഞുകൂടുന്നത് അവിടെയാണ് നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ പരിസരങ്ങളൊക്കെ ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കൊച്ചു സംഘം ഈ ഒരു മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് വലിയ ഒരു വിഷയം തന്നെയാണ് നമുക്കറിയാമല്ലോ സൂറത്ത് യാസീനിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് وجاء من اقصى المدينه رجل يسعى قال يا قوم اتبعوا المرسلين പട്ടണ പ്രദേശത്തു നിന്നും ഓടി വരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഓടി വരാനുള്ള കാരണം എന്താണ് അദ്ദേഹം അസ്വസ്ഥനാണ് അദ്ദേഹം വളരെ പ്രയാസപൂരിതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത് കാരണം പ്രവാചകന്മാരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് നമുക്കറിയാമല്ലോ വളരെ ബലഹും മസലൻ സുഹാബൽ ഖറിയത്തി ഇദ് ജാഅഹൽ മുർസലു ആ ഗ്രാമത്തിലേക്ക് ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചു അങ്ങനെ ആ പ്രവാചകൻ വന്നപ്പോ ആ പ്രവാചകനെ നിഷേധിച്ചു പിന്നെയും പ്രവാചകനെ അയച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല ആ രണ്ടാമത്തെ പ്രവാചകരെയും അവർ തള്ളി അങ്ങനെ ഫഅസ്സസ്ന ബിസാലിസിൻ ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലു മൂന്നാമത്തെ പ്രവാചകർ വന്നിട്ടും പറഞ്ഞു ഞങ്ങളൊക്കെ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട നിങ്ങളെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ പ്രബോധനം നയിച്ചപ്പോ അവിടെ ആ പ്രവാചകന്മാരെ കൈകാര്യം ചെയ്യുകയാണ് ഇത് കേട്ടറിഞ്ഞുകൊണ്ട്
ഇങ്ങനെയൊക്കെ നന്മ ചെയ്യുന്നവരെ എന്തിനാണ് ക്രൂരമായിട്ട് ഇങ്ങനെ അക്രമ മർദ്ദന പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നത് എന്ന ആ ഒരു ബോധത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ട് ഓടി വരികയാണ് ആ മനുഷ്യൻ. ഏതോ ഒരു പട്ടണ പ്രാന്ത പ്രദേശത്തു നിന്നും വരുന്ന ആ മനുഷ്യൻ അദ്ദേഹം പറയുന്നത് ഇത്തബിഉ മല്ല യസ്അലുക്കും അജറം വഹും മുഹ്തദും, എന്തിനാണ് നിങ്ങൾ ഈ പ്രവാചകന്മാരെ ഈ നന്മ ചെയ്യുന്നവരെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്, എന്തിനാണ് ക്രൂരമായി മർദ്ദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ പ്രവാചകന്മാരെ വിട്ടിട്ട് ഈ മനുഷ്യനെ പിടിച്ച് കൈകാര്യം ചെയ്യുകയാണ് അവിടുത്തെ ആ ഗ്രാമവാസികള്. അങ്ങനെ കൈകാര്യം ചെയ്തിട്ട് മുഫസിരിങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ കുടൽമാല പോലും പുറത്തു വരുമാറ് അദ്ദേഹത്തെ ക്രൂരമായിട്ട് മർദ്ദിച്ച് ഈ ലോകത്ത് നിന്നും അദ്ദേഹത്തെ യാത്രയാക്കി. എന്നിട്ടും ആ മനുഷ്യൻ അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? ഖീല ദുഖുലിൽ ജന്ന, നമ്മളെപ്പോഴും ഓതാറുള്ള ആയത്താണ്. ഖീല ദുഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി അലമൂൻ, അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, എന്താ പറഞ്ഞത്? ദുഖുലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചോളൂന്ന്. ആ മനുഷ്യൻ ഏറിയ പ്രയാസങ്ങളൊക്കെയും ഏറ്റെടുത്ത പ്രയാസങ്ങളൊക്കെയും ജഗനിയന്താവിൽ വിജയമായിട്ട് അനുഭവിക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സെന്തായിരുന്നു എന്നറിയുമോ? കാലയാ ലൈത ഖൗമി അലമൂൻ, ഓ എന്റെ ജനങ്ങളെ നിങ്ങൾ ഇതറിഞ്ഞിരുന്നുവെങ്കിൽ, ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എന്നെ അല്ലാഹു ആദരിച്ചു, എന്നെ എന്റെ ദൈവം ഇഷ്ടപ്പെട്ടു ആദരിച്ചു, എന്നെ സ്വീകരിച്ചു, ഇതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ മർദ്ദിക്കുമായിരുന്നില്ല, നിങ്ങൾ നല്ല മനുഷ്യരായി തീരുമായിരുന്നല്ലോ. ഇതൊരു പ്രബോധകന്റെ, ഒരു പ്രബോധന പ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യന്റെ, ഒരു സമൂഹത്തിന്റെ മനസ്സാണ്. ഒരുപക്ഷെ നമ്മുടെ പാടൂരിന് അങ്ങനെ കുറച്ച് ഒരു വലിയ അല്ലെങ്കിൽ ഒരു കൊച്ചു സംഘമെങ്കിലും ഉണ്ട് എന്നുള്ളത് വളരെ നന്മയോടുകൂടെ, വളരെ അനുഗ്രഹത്തോടുകൂടെ, അതല്ലെങ്കിൽ നമ്മുടെ നന്ദിയോടുകൂടെ അള്ളാഹുവിനെ സമർപ്പിക്കുന്ന ഒരു ചിന്തയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എന്തായിരുന്നാലും നമ്മളൊക്കെ ഈ കുടുംബത്തെ നന്നാക്കി തീർക്കേണ്ടതിനെ കുറിച്ച്, കരുത്തുറ്റ കുടുംബമായി, അങ്ങനെ കരുത്തുറ്റ സമൂഹ സൃഷ്ടിയായി, അങ്ങനെ കരുത്തുറ്റ ഒരു രാജ്യമായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ, അതിനുവേണ്ടിയിട്ടുള്ള ഉത്ബോധനത്തിന്റെ ഒരു മഹനീയ സദസ്സാണ് നമ്മളിവിടെ ഒരുമിച്ചുകൂടിയ ഈ സദസ്സ്. അതുകൊണ്ട് ഈ വേർപാടിന്റെ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി നമ്മളിവിടെ ചേർന്നുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ, അത് ഗ്രഹിക്കുമ്പോൾ, ആ ഒരു നിമിഷത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നേറുമ്പോൾ, എന്തായിരുന്നാലും അള്ളാഹുവിന്റെ സർവവിധ തൗഫീഖും നമുക്ക് കരഗതമായി തീരും ഇൻഷാ അല്ലാ. അപ്പൊ അതുകൊണ്ട് നാളത്തേക്കുള്ള ഒരുക്കത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ ഒക്കെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ കരുത്തുറ്റ കുടുംബം, കരുത്തുറ്റ സമൂഹം എന്നുള്ള വിഷയം. നമുക്കറിയാം ബന്ധങ്ങളുടെ യഥാർത്ഥ കേന്ദ്രമാണ് കുടുംബം എന്ന് പറയുന്നത്. ആ ബന്ധങ്ങൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് മനുഷ്യര് നന്മയുടെ വഴിയിൽ ഏറെ മുന്നേറി അങ്ങനെ സ്വസ്ഥമായ സ്വച്ഛന്ദമായിട്ടുള്ള, ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സക്കീനത്തിന്റെ മാർഗം അവന് നേടിയെടുക്കാൻ സാധിക്കുക. നമ്മൾ പല കുടുംബങ്ങളെയും വിശുദ്ധ ഖുർആനിലൂടെ, വേദഗ്രന്ഥത്തിലൂടെ പരിചയപ്പെടുന്നുണ്ട്. അതിലെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇങ്ങനെ ഓരോ വഖത്തിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇബ്രാഹീമിനെയും ഇബ്രാഹീമിയ കുടുംബത്തിനെയും അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രവാചകരെയും ആ പ്രവാചക കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തെക്കുറിച്ച് നമ്മൾ വളരെ ഗൌരവമായി പഠിക്കണം. നമ്മൾ പാട്ടിലൂടെ കേട്ടിട്ടുണ്ട് അല്ലേ, മകനെ അറുക്കുവാൻ വേണ്ടി, ബലി നൽകാൻ വേണ്ടി. ഇപ്പോ അടുത്തൊരു ബലി നടന്നു, ആ ബലി എവിടെയാണ്? നമ്മുടെ
തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള പാലക്കാട് സ്വന്തം മകനെ അഞ്ചോ ആറോ വയസ്സുള്ള മകനെ കഴുത്തറുത്ത് ഒരു മാതാവ് അവനെ ബലി നൽകി എന്ന് പറയുമ്പോൾ ആ ബലിയിൽ നിന്നും ഉണ്ടായത് എന്താണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് അത്തരത്തിലൊക്കെ സംഭവിച്ചത്? അവിടെയൊക്കെ കുടുംബത്തിന്റെ അന്തരീക്ഷം വളരെയധികം പ്രയാസത്തിലും പ്രതിസന്ധിയിലുമൊക്കെ ആയിത്തീർന്നുവെന്നാണ് അതിന്റെയൊക്കെ ചരിത്രം നമ്മളോട് പറഞ്ഞു തന്നത്. കുടുംബബന്ധം ശിഥിലമായിട്ട് ഭാര്യയും ഭർത്താവും ഇണയും തുണയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ വികലമായി പോയപ്പോ തോന്നിവാസങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്നപ്പോ അതിൽ അസ്വസ്ഥമായിട്ടുള്ള മനസ്സിൽ നിന്നും എന്തൊക്കെയോ സംഭവിച്ച ഒരു ചരിത്രമാണ് ആ ഒരു ബലിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തെക്കുറിച്ച് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അത് ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ടും തന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത് അതിന്റെ ഗൗരവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങളുടെ സൃഷ്ടാവായ നാഥനെ സൂക്ഷിക്കണമെന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞു കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ കാക്കണം. കാരണം കുടുംബ ബന്ധം അള്ളാഹുവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തെ ചേർക്കുന്നവൻ ദൈവവുമായിട്ട് അള്ളാഹുവുമായിട്ടാണ് ബന്ധം ചേർത്തത്. ആ ബന്ധത്തെ മുറിക്കുന്നവൻ അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ് മുറിച്ചു കളഞ്ഞത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഒരുപാട് അസ്വസ്ഥതകളുടെ വേവലാതികളുടെ പ്രയാസപ്പെടുത്തലുകളുടെ വാർത്തകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുതരം അനാനീയത്ത് മനുഷ്യനെ പിടികൂടിയിരിക്കുന്നു. കുടുംബ ബന്ധം ആ കുടുംബത്തിലേക്ക് ചേർന്ന് നിൽക്കേണ്ട ആളുകൾ മനുഷ്യ ജന്മങ്ങൾ കുടുംബ ബന്ധത്തെ ഒരു വിലയും കൊടുക്കാതെ അതിൽ നിന്നൊക്കെ അകന്ന് അങ്ങനെ ഒരു ഏകാന്തനായി അല്ലെങ്കിൽ അവനവനിലേക്ക് ചുരുങ്ങി ഒരു അനാനീയത്തിന്റെ ഒരു ഞാൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ അതിന്റെ അസ്വസ്ഥതകളും വേദനകളും പ്രയാസങ്ങളുമാണ് ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളുടെ ആ പവിത്രത പൂർണ്ണമായും ഉൾക്കൊള്ളാതെ ജനങ്ങൾ മുന്നോട്ട് പോയപ്പോ സമൂഹം മുന്നോട്ട് പോയപ്പോ അതിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതൊരിക്കലും അടക്കാൻ കഴിയാത്ത ദുരന്തങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ അരുങ്കൊലകൾക്കൊക്കെ വഴി ഇട്ടുകൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മൾ ഈയിടെ അടുത്ത് വായിച്ച ഒന്ന് രണ്ട് വാർത്തകൾ നമ്മുടെ കേരളക്കരയിലാണ്. ഉത്ബുദ്ധരായിട്ടുള്ള ആളുകൾ എന്നൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുന്ന കേരളക്കരയില് 80 വയസ്സ് കഴിഞ്ഞ സ്വന്തം പിതാവ് ആ പിതാവിനെ പട്ടിണിക്കിട്ട് കൊന്നു. ആരാതിന് കാരണക്കാരൻ? സ്വന്തം മകനും ആ മകന്റെ ഭാര്യയും. അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാതെ ഭക്ഷണം നൽകാതെ എന്നിട്ട് നാട്ടിലെ അയൽവാസികള് സഹായിക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു ബോധത്തിൽ പട്ടിയെ കാവൽ നിർത്തിയിട്ട് ആരും അങ്ങോട്ട് അടുക്കരുത്. അങ്ങനെ പട്ടിയെ കാവൽ നിർത്തിയിട്ട് അന്നം കിട്ടാതെ മരിച്ചുപോയ പിതാവ് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ കുടുംബം മാറിയത് എങ്ങനെയാണ്? എടാ മോനെ, ഒരിത്തിരി കഞ്ഞിവെള്ളമെങ്കിലും താടാ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന വയോവൃദ്ധരായിട്ടുള്ള അമ്മമാരുള്ള രാജ്യമായിട്ട് പ്രദേശമായിട്ട് നമ്മുടെ നാടെങ്ങനെ മാറി? പ്രഭാത സവാരിക്ക് പോകുന്ന സഹധർമ്മിണിയെ വകവരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടേഷന് കൊടുക്കുന്ന ഭർത്താക്കന്മാരുള്ള ഒരു കുടുംബ ബോധമായി കുടുംബജീവിതമായി എങ്ങനെയാണ് കുടുംബം മാറിയത്? ഇത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. അവിടെയാണ് നമ്മുടെ ഇസ്ലാമിക കുടുംബത്തിന്റെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാമല്ലോ, ഇസ്ലാമിക കുടുംബജീവിതം ആരംഭിക്കുന്നത് അത് സ്വർഗത്തിൽ നിന്ന്. ആദ്യ കുടുംബം നമുക്കറിയാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും. അങ്ങനെ കുടുംബമായിട്ട് അള്ളാഹു പറഞ്ഞു
നിങ്ങൾ രണ്ടുപേരും എന്റെ ഈ സ്വർഗത്തില് സ്കുൻ നിങ്ങൾ താമസിച്ചു കൊള്ളുക. യാ ആദമുസ്കുൻ അന്ത വസൗജുകൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ച് അതിന് താമസിച്ചു കൊള്ളുക. എന്നിട്ട് ആ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചു കൊള്ളാൻ അള്ളാഹു പറയുകയാണ്. വഖുലാ മിൻഹ റഗദൻ ഹൈസു ശിഅതുമാ, എന്തു വേണമെങ്കിലും കഴിച്ചോളൂ, ആസ്വദിച്ചോളൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ. പക്ഷേ വലാ തഖർബ ഹാദിഹി ശജറ, നിങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നന്നായി അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിക്കണം. അങ്ങനെ സ്വർഗത്തില് അള്ളാഹു അത് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ പാഠം നൽകിയിട്ടാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്നത്. ഭൂമിയിലേക്ക് അയക്കുമ്പോ ഇവിടെയും നിങ്ങൾക്ക് സ്വർഗം നൽകുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല. ഇവിടെ വെച്ചും ഒരു സ്വർഗീയ ജീവിതം നിങ്ങൾക്ക് നൽകാം. എന്തു വേണം? ദൈവിക കൽപ്പനകള് നിങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അപ്പൊ സ്വർഗത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ജീവിതം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭ്യമാവണമെങ്കിൽ, നമ്മുടെ കുടുംബത്ത് അങ്ങനെ ഒരു സമാധാനവും സ്വസ്ഥതയും സന്തോഷവും അനുഗ്രഹങ്ങളും ഉണ്ടാവേണ്ടതുണ്ടെങ്കിൽ അവിടെയും ആ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചേ തീരൂ. അതല്ലാതെ കുറുക്കു മന്ത്രങ്ങളൊന്നും മാർഗങ്ങളൊന്നും അതിനില്ല എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചോളൂ, പക്ഷേ നിയന്ത്രണങ്ങളുണ്ട്. എങ്ങനെയൊക്കെ ആസ്വദിക്കാം? തോന്നിയതുപോലെ, തോന്നിയ രൂപത്തിൽ, ഒരു ലക്കും ലഗാനുമില്ലാതെ അങ്ങനെ ജീവിക്കുവാൻ അള്ളാഹു അനുവദിച്ചില്ല. അങ്ങനെ ഈ ഭൂമിയിൽ വന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ തയ്യാറാകുമ്പോ അവിടെ അള്ളാഹു പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. അങ്ങനെ നിങ്ങളെ ഭാര്യാഭർത്താക്കന്മാരാക്കി അള്ളാഹു നിങ്ങളെ ചേർത്തു വെച്ചു തന്നില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ലിതസ്കുനു ഇലൈഹ, സക്കീനത്തുണ്ടാവാൻ വേണ്ടിയാണ്. സമാധാനപൂരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തില് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു കുടുംബമാകുന്ന ഈ പവിത്രമായ മഹിതമായിട്ടുള്ള കുടുംബത്തെ അള്ളാഹു സംവിധാനിച്ചത്. അത് ദൈവത്തിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. അങ്ങനെയാണ് പറഞ്ഞത്, വമിൻ ആയാത്തിഹി, അള്ളാന്റെ ദൃഷ്ടാന്തമാണ് കുടുംബം. അള്ളാഹ് ഉണ്ടാക്കിയതാണ്, അള്ളാഹു സ്ഥാപിച്ചതാണ് ഈ കുടുംബം. ഈ കുടുംബ ബന്ധം അള്ളാഹു സ്വർഗത്തിൽ സംവിധാനിച്ചു വെച്ച് ഭൂമിയിലേക്ക് നമ്മളെ ഏൽപ്പിച്ചതാണ് ഈ കുടുംബ ബന്ധം. അതുകൊണ്ടാ പറഞ്ഞത്, വത്തക്കു, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കുടുംബത്തിന്റെ കാര്യത്തിൽ, കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ. ആ കുടുംബ ബന്ധം നിങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ അള്ളാഹുവിന്റെ കൽപ്പന നിരോധനങ്ങൾക്ക് വിധേയമായി കൊണ്ട് ആ കുടുംബത്തെ നിങ്ങൾ ചേർത്ത് നിർത്തിയാൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്യുന്ന ഓഫറാണ് ലിതസ്കുനു ഇലൈഹ, സകീനത്ത്, മസ്കനാക്കി തരും നിങ്ങളുടെ കുടുംബം. പക്ഷേ അവിടെ മസ്കനാവാതെ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നത് ഈ ഒരു കൽപ്പനകളൊക്കെ ധിക്കരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആണെങ്കിൽ ആദ്യത്തെ മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത് കുടുംബവുമായിക്കൊണ്ടാണ്. കുടുംബവുമായിക്കൊണ്ടാണ് ആദ്യത്തെ പ്രവാചകൻ, ആദ്യത്തെ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അവിടെ സ്വർഗത്തിൽ ജീവിച്ച ആ സന്തോഷവും സമാധാനവും ഈ ഭൂമിയിൽ അള്ളാഹു നൽകാമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ് ഇത്, അള്ളാഹുവെ സൂക്ഷിക്കണം, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നിന്നിൽ നിന്നും നിന്റെ ഇണയെ സൃഷ്ടിച്ച റബ്ബിന്റെ ആ ഒരു ഔദാര്യവും അനുഗ്രഹവുമാണ് നിന്റെ കുടുംബം. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തെ ഇവ്വിധം ചേർത്ത് നിർത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ടോ? ഇത് വളരെ ഗൌരവമായി ചോദിക്കണം. ഞാൻ ഓതിവെച്ച ആയത്ത് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലെ? അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, ലാ തുൽഹിഖും അംവാലുക്കും, ലാ തുൽഹിഖും, നിങ്ങളെ അശ്രദ്ധരാക്കരുത്, അംവാലുക്കും നിങ്ങളുടെ സമ്പത്ത്, ഔലാദുക്കും നിങ്ങളുടെ സന്തതികളും.
മേനി നടിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് വലിയ സ്തംഭങ്ങളാണല്ലോ സമ്പത്ത്. യഹ്സബു അന്ന മാലഹു അഖലദ, ആ സമ്പത്ത് ഇവിടെ നിത്യനാക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനുഷ്യൻ അഹങ്കരിക്കുകയാണ്. അപ്പൊ അല്ലാഹു പറയുകയാണ്, ഈ ഒരു അവസ്ഥയിൽ നിന്റെ സമ്പത്തും നിന്റെ സന്താനങ്ങളും നിന്നെ അശ്രദ്ധരാക്കി കളയരുത്. എന്തിൽ നിന്നും? അത് ദിക്കിരില്ല, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മാനിക്കുന്നതിൽ നിന്ന്. പലപ്പോഴും നമ്മളെ വിട്ടുനിർത്തുന്ന, നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന മേഖലകളാണ് ഒന്ന് സമ്പത്തും സന്താനങ്ങളും. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മാനിക്കണം മക്കളെ. അതിന് നിങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഉപ്പ തയ്യാറാവില്ല, ഉമ്മ തയ്യാറാവില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം, ആ ഒരു ഈമാൻ നിങ്ങൾക്കുണ്ടാവണമെന്ന് തന്നെയാണ് ആ ആയത്ത് നമ്മളോട് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഒമൈ എഫ് അൽ ദാലിക്, ഇനി അങ്ങനെ സമ്പത്തിലും അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിലും ഈ ഒരു അശ്രദ്ധ നിങ്ങൾ വരുത്തിയാൽ, ഒമൈ എഫ് അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവര് നഷ്ടം സംഭവിച്ചവരാണ്, അവർക്കാണ് നാശവും നഷ്ടവും ഒക്കെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, പലപ്പോഴും കുടുംബത്തെ കുറിച്ച് പറഞ്ഞപ്പോ, മക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അല്ലാഹു പറഞ്ഞു അത് നിങ്ങളുടെ പരീക്ഷണങ്ങളാണ്, അതുകൊണ്ട് ഫഹദറൂഹും, നിങ്ങളത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. യായുഹലദീനാമനു ഖു അംഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹന്നാസു വൽ ഹിജാറ, ഖുർആൻ പറയണം. ഇതൊക്കെ നമ്മളോട് പറഞ്ഞതാണ്, ഇതൊരു പാരായണം ചെയ്ത് തള്ളിവിടാൻ വേണ്ടിയിട്ടല്ലോ. അല്ലാഹു ഓരോ മനുഷ്യരോടും നേർക്ക് നേരെ സംസാരിക്കുന്നില്ല, എന്നോടും നിങ്ങളോടും വന്ന് സംസാരിക്കുന്നില്ല, മറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നമ്മളൊക്കെ ആലോചിക്കാറുണ്ടോ, നമ്മുടെ മക്കളൊക്കെ തീഗോളമായിട്ട് മാറുന്നതിനെ സംബന്ധിച്ച്, നാളെ ഒരു പരലോകത്തെ സംബന്ധിച്ച്, നാളെ വരാൻ പോകുന്ന നിമിഷത്തെക്കുറിച്ച്, അങ്ങനെ ആലോചിച്ചവരായിരുന്നു മഹാന്മാരായിട്ടുള്ള സ്വഹാബെ കിറാമുകൾ. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞില്ലേ, അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീഖ്, വേർപാടിന്റെ ദിവസത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തിയവരവരൊക്കെ. ഒരു യുദ്ധത്തില് യുദ്ധം മുതലായിട്ട് ലഭിച്ച അല്പം കസ്തൂരി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എന്തിനാ സൂക്ഷിച്ചു വെച്ചത്? അത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ദിവസമാണ് ചരിത്രം പറയുന്നത്, പിന്നീട് അതിനെ കുറിച്ച് പറയുന്നത്. മരണ ദിവസമായ ആ മരണം അടുത്ത സന്ദർഭത്തില് അദ്ദേഹം തന്റെ ഭാര്യയെ വിളിച്ചിട്ട് ആ കസ്തൂരി ഏൽപ്പിക്കുകയാണ്, നിങ്ങളിത് വെള്ളത്തിൽ കലക്കി ഈ റൂമിലൊക്കെ ഒന്ന് തെളിക്കണം, ചിലപ്പോ ചില അതിഥികൾ നമ്മുടെ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അവർക്ക് ഭക്ഷണം ആവശ്യമില്ല, പക്ഷെ അവർക്ക് സുഗന്ധം വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഒന്ന് തെളിക്കണം. അങ്ങനെ തന്റെ സഹധർമ്മിണി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആ കസ്തൂരിയൊക്കെ തെളിച്ച് അവര് പുറത്തുപോയ സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. മലാഖമാര് വരുന്നത് സ്വീകരിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒടുക്കത്തെ യാത്രയില് അല്ലാഹുവിലേക്കുള്ള വിട പറയലില് സന്തോഷത്തോടുകൂടെ യാത്രയാകുന്ന, അതിനുവേണ്ടി ഒരുങ്ങുന്ന മഹാനായ സ്വഹാബി. അങ്ങനെ ആ സഹധർമ്മിണിയോട് പറഞ്ഞു അവരവിടെ അതൊക്കെ തെളിച്ച് പുറത്തേക്ക് പോയ സന്ദർഭത്തിൽ ഖിബലക്ക് അഭിമുഖമായിട്ട് കിടന്ന്, നമുക്കറിയാമല്ലോ മയ്യത്ത് കിടത്തുന്ന ഒരു രൂപം, അതുപോലെ കിടന്ന് അല്ലാഹുവിലേക്ക് വിട പറയുന്ന, വിട പറഞ്ഞ സ്വഹാബിയുടെ ചരിത്രം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അല്ലാഹു പറഞ്ഞു അത് ഞാനുമായിട്ടുള്ള ബന്ധമാണ്. അൽഖാത്തിഉ ഫിന്നാർ, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവരൊക്കെ നരകത്തിന്റെ അഹലുകാരാണ്. അതുകൊണ്ട് കുടുംബ ബന്ധത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ഗൗരവമായിട്ട് അല്ലാഹു പറഞ്ഞു, ഈ കുടുംബ ബന്ധത്തിന്, കുടുംബത്തിന് പേര് നൽകിയത് എന്റെ പേരാണ്. ഇന്നനി അനല്ലാഹ്, ഞാനാണ് അല്ലാഹു, അനർ റഹ്മാൻ,
ഞാൻ റഹ്മാനാണ് എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ നാമമായിട്ടുള്ള റഹീം, ആ റഹീം എന്ന പേരാണ് കുടുംബ ബന്ധത്തിന് നൽകിയത്, എന്റെ പേരാണ് കുടുംബ ബന്ധത്തിന് നൽകിയത്. അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അത് സുദൃഢമാക്കാൻ, അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ, ആ കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നതില് മത്സരിക്കുവാൻ സാധിക്കേണ്ടവരാണ് സത്യവിശ്വാസി സമാജം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും പണമോഹത്തിന്റെയും സുഖമോഹത്തിന്റെയും ഒക്കെ പിന്നാലെ ഓടിയിട്ട് ഈ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. അതുകൊണ്ട് ഒരു കുടുംബം നന്നാകുമ്പോഴാണ് ആ കുടുംബത്തിലെ വ്യക്തിത്വങ്ങൾ നന്നായി തീരുക. അങ്ങനെ ആ കുടുംബത്തിലെ വ്യക്തിത്വങ്ങൾ നന്നാകുമ്പോ ആ സമൂഹം മുഴുവൻ നന്നാകും, ആ സമൂഹം നന്നാകുമ്പോ ആ രാജ്യം നന്നാകും, അങ്ങനെ രാജ്യങ്ങൾ നന്നാകുമ്പോ ലോകം നന്നാകും. അതാണ് ശരി, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കുടുംബത്തിന് ഇത്രയും പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസി സമാജം വളരെ മുറുകെ പിടിക്കേണ്ട, ഏറ്റവും ശക്തമായിട്ട് സുശക്തമായിട്ട് നിലകൊള്ളേണ്ട, ചേർത്തു വെക്കേണ്ട അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ് കുടുംബ ബന്ധം. ഇതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമായി നമ്മൾ ഗണിക്കരുത്. ചെറിയ ബന്ധമായിരുന്നാൽ പോലും നമ്മുടെ പെരുമാറ്റ മര്യാദകൾ കൊണ്ട് ഞാനായിട്ട് എന്റെ കുടുംബത്തെ എത്രത്തോളം ചേർത്ത് നിർത്തി എന്നുള്ളത് നാളെ നമ്മുടെ അവസാന നിമിഷത്തില് നമുക്ക് കിട്ടുന്ന സമാധാനമാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഒന്നാമതായി അള്ളാഹു നിങ്ങൾക്ക് മസ്കന് തരാം, അഥവാ സമാധാനത്തിന്റെ ഒരു ഭൂമികയായിട്ട് ഒരു ഇടമായിട്ട് നിങ്ങളുടെ കുടുംബജീവിതം ഞാൻ ആക്കി മാറ്റാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആ ഒരു ഓഫർ നൽകി. പിന്നെ പറഞ്ഞു, രണ്ടാമത്തെ ഓഫറായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത്തൻ റഹ്മ, നിങ്ങൾക്കിടയിൽ മവദ്ദത്ത് ഉണ്ടാക്കി തരാം. എന്താ മവദ്ദത്ത് എന്ന് പറഞ്ഞാല്? മവദ്ദത്ത് എന്ന് പറഞ്ഞ പ്രണയമാണ്, സ്നേഹത്തെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന പ്രണയം. ആ പ്രണയം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനോ പ്രവാചകരോ നിഷേധിച്ചില്ല. കാരണം പ്രണയം എന്നുള്ളത് അള്ളാഹു അനുവദിച്ചതാണ്. പക്ഷേ അതാരോട്? നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ എല്ലാ രീതിയിലും ആസ്വാദനങ്ങൾ നൽകിയിട്ട് പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ പ്രണയിക്കേണ്ടത് ആരോടാണ്? തോന്നിയ ഏതെങ്കിലും ആളുകളോടല്ല, ഏതെങ്കിലും ഫോണുമായി ബന്ധപ്പെട്ട് ചാറ്റിംഗിലൂടെയൊക്കെ പരിചയപ്പെടുന്ന ആളുകളോടല്ല, മറിച്ച് സ്വന്തം സഹധർമ്മിണിയെ, ഭാര്യയാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ പ്രണയിക്കാൻ സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. തോൽപാത്രത്തിൽ വെള്ളം കുടിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകർക്ക് നൽകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ എവിടെ വെച്ചാണോ ചുണ്ട് വെച്ചാണോ കുടിച്ചത്, അവിടെ ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് ആ തോൽപാത്രത്തിൽ നിന്നും വെള്ളം കുടിക്കുന്ന സന്ദർഭം പ്രണയമായിരുന്നു. വലിയ പ്രണയത്തിൽ ജീവിച്ച ആ ജീവിതം, ഖദീജ ബീവിയെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഖദീജ ബീവിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് എപ്പോഴും ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രണയബദ്ധരായിട്ട്. ഞാൻ പറഞ്ഞു വന്നത് സമയം വളരെ കുറവായി ഉള്ള ഒരു സന്ദർഭത്തിലാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് കുടുംബ ബന്ധങ്ങൾ നന്നാക്കി തീർത്തുകൊണ്ട്, മസ്കനാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ വജഅല ബൈനകും മവദ്ദത്തും റഹ്മ, റഹ്മത്ത് എന്ന് പറയുന്നത് ഇന്ന് കുടുംബത്തിൽ ഇല്ലാതെ പോയത് അതാണ്. പലപ്പോഴും ഒരു കാരുണ്യത്തിന്റെ, മാതാപിതാക്കളോട് നിങ്ങൾ കാരുണ്യത്തോടെ വർത്തിക്കണം. എത്രത്തോളം വഖ്ഫിദ് ലഹുമ ജനാഹ ദുല്ലി മിനർ റഹ്മ, നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറകുകൾ അവരെ വൃദ്ധസദനത്തിലേക്ക് അട്ടിയകറ്റുന്ന, അവരെ എല്ലാ അർത്ഥത്തിലും ഒരു യൂസ്ലെസ് ആയിട്ട് ഉപയോഗശൂന്യമായിട്ട് കാണുമ്പോൾ, അവിടെയൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ ഒരു അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുമ്പോൾ കാരുണ്യത്തിന്റെ നിറകുടമായിട്ട് കുടുംബ ബന്ധങ്ങളും കുടുംബ ജീവിതങ്ങളൊക്കെ മാറി അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ അനുഗ്രഹിച്ച് നൽകും. അതുകൊണ്ട് ഈ കുടുംബ ബന്ധം സുദൃഢമായിട്ട് സമാധാനത്തിന്റെ, ശാന്തിയുടെ,
സന്തോഷത്തിന്റെ ഇടങ്ങളായി തീരാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ, അള്ളാഹുവിലേക്ക് മടങ്ങുക, അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്താനും കുടുംബ ബന്ധത്തെ സുദൃഢമാക്കാനും കഴിയുന്ന ഒരു ജീവിതം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ സ്വീകരിച്ച നിലപാടുകളിൽ വീഴ്ചകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പടച്ചനാഥൻ അത് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ സാലഹീങ്ങളായി വളർത്താൻ പടച്ചനാഥൻ നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മൾ ഇവിടെ ഒത്തുചേർന്ന് ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാനുതകുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കത്തക്ക രൂപത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കാൻ പടച്ചനാഥൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ഹബലന മിൻ അസ്വാജിന വ ദുർരിയാതിന ഖുറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തുവാബുർ റഹീം വ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.